Hi guys, welcome back to my channel. I am Divya. In this video, I will share the kitchen with you useful things in the kitchen. I will share Amazon and made it. I will share the link in the description. Now, we will share the products. The first product is the dish rack drainer. Now, we will add the product. Next product is the brushes. Stout clean chain brushes. So, this is the product. The product is wooden spoons. This is a set. So, 6 wooden spoons. Vegetables and fruits are in the tray and the fridge is in the trays set of 8 vegetables and fruits
ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ സിറപ്പ് കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് വെക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സ് അങ്ങനത്തെ ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ മൾട്ടി പർപ്പസ് ആണ്. പക്ഷേ ഇത് പിക്ചറിൽ വന്നിട്ടുള്ളത് വന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് അത് ഇങ്ങനത്തെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇടുന്ന പോലത്തെ മാറ്റ് ആണ്. ഞാൻ പൊതുവെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ആ റാക്കിൽ ഇങ്ങനെ മാറ്റ് ഇട്ടിട്ടാണ് ഞാൻ തിങ്സ് വെക്കാറ്. ഇത് 6 എണ്ണത്തിന്റെ സെറ്റാട്ടോ, നല്ല തിന്നായിട്ടുള്ള 6 എണ്ണത്തിന്റെ സെറ്റാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഏതാന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഇതിൽ വന്നിട്ട് നമുക്ക് എന്താ പറയാ, എണ്ണ അല്ലെങ്കിൽ ഉപ്പ് പുളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഡബ്ബാസ് ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ക്വയർ റാക്കിന്റെ ഉള്ളിലാണ് ഞാൻ എല്ലാ തിങ്സും വെച്ചിട്ടുള്ളത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് സ്പേസ്, അത്രയും സ്പേസ് എനിക്ക് അങ്ങ് വേസ്റ്റ് ആയി പോകുന്ന പോലെ എനിക്കൊരു ഫീൽ. അപ്പൊ ഇതാകുമ്പോ എന്താ പറയുക, കാണാനും ഒരു ഭംഗിയുണ്ട്, അതൊരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും നമ്മുടെ തിങ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനും പറ്റും. അവിടെ അവിടെ ചെറിയ പെയിന്റിങ്ങും ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് സാധനം എന്തായാലും കൊള്ളാം. പെയിന്റിങ് ഒക്കെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവുന്നില്ല, വേണമെങ്കിൽ നമുക്ക് തന്നെ വേറെ വേറെ കളേഴ്സ് ഒക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അടുത്ത വന്നിട്ട് ഇങ്ങനത്തെ സ്പൂൺസ് ഒക്കെ അല്ലെങ്കിൽ സ്പൂൺ അല്ല വലിയ തവിയൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന പോലത്തെ സംഭവമാണ്. അപ്പൊ ഇങ്ങനത്തെ 6 എണ്ണം തന്നിട്ടുണ്ട് അവര്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കുന്ന പോലെ. സോ ഇതെന്നിട്ട് നമുക്ക് ചുമരിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയാണ് ഇങ്ങനെ ഒട്ടിക്കുന്ന സംഭവം തന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് വന്നിട്ട് ശരിക്കും ഇങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റാൻഡ് പോലത്തെയാണ്. അപ്പം എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കുന്ന പോലെ ഒരു ഫീലുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും സാധനം എടുക്കാൻ പോയാലും ഇതുമേ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പം വന്നിട്ട് ആ തവിയോ എന്തെങ്കിലും ആണെങ്കിൽ അപ്പം വന്നിട്ട് നിലത്ത് വീഴും. അപ്പം എനിക്കെന്തോ അതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതെന്തായാലും സംഭവം കൊള്ളാം. ഇനി ഇത് ഹോൾഡായി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. പിന്നെ ഇതേപോലത്തെ 6 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ അവര്. മൊത്തം ഇങ്ങനത്തെ 6 എണ്ണമാണുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. ഇത് വന്നിട്ട് അലുമിനിയം ഫോയിൽ സ്റ്റിക്കേഴ്സ് ആണ്. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന പോലത്തെയാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്റ്റൗവിന്റെ ഒരു ഭാഗത്ത് ഒരു കറുത്ത മെറ്റലാണ് കേട്ടോ അത്. ആ മെറ്റലിന്റെ സംഭവമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിപ്പോ ശരിക്കും പൊട്ടയായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അന്ന് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെയാണ് ഞാൻ ആമസോണിൽ കണ്ടത്. അപ്പൊ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ച തിങ്സ് ഒക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.